പറഞ്ഞിട്ട് കാര്യമില്ല ഡോക്ടറെ, ഒന്നും കേൾക്കുന്നില്ല. നീ നോക്കണ്ട, ഈ മാർക്ക് വെച്ച് നീ എങ്ങനെ ബോർഡ് എക്സാം പാസ്സാവാനാ? എന്റെ ദൈവമേ, ഇവളെങ്ങാനും തോറ്റുപോയാൽ ഞാൻ എങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ ഫേസ് ചെയ്യും ഡോക്ടറെ? ആത്മഹത്യ അല്ലാതെ എന്റെ മുന്നിൽ വേറെ വഴിയൊന്നുമില്ല. ഞാൻ എങ്ങനെ ഡോക്ടറെ മറ്റുള്ളവരെ ഫേസ് ചെയ്യും? എന്നാ ശരി ഡോക്ടറെ, പുള്ളിക്കാരൻ കുറച്ചേരായി വെയിറ്റ് ചെയ്യണേ, ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. അവൾ ഞങ്ങളുടെ പൊന്നുമോളായിരുന്നു. അവൾക്ക് വേണ്ടിയാ ഞങ്ങൾ ജീവിച്ചത്. മറ്റുള്ളവരുടെ മുന്നിൽ സ്റ്റാറ്റസ് കാണിക്കാൻ അവൾക്ക് ഇഷ്ടമില്ലാത്ത കോഴ്സ് ഞങ്ങൾ അവളെ നിർബന്ധിച്ചെടുപ്പിച്ചു. പക്ഷേ പ്രതീക്ഷയ്ക്കൊത്തുയരാൻ അവൾക്ക് കഴിഞ്ഞില്ല. പിടിച്ചു നിൽക്കാൻ കഴിയാതെ അവൾ ഈ ലോകത്തോട് വിട പറഞ്ഞു. അവൾക്കൊപ്പം നിന്നിരുന്നെങ്കിൽ, അവളെ അറിയാൻ ശ്രമിച്ചിരുന്നെങ്കിൽ, ഒരു പക്ഷേ അവൾ ഞങ്ങൾക്കൊപ്പം ഉണ്ടായാലേ അവളില്ലെന്നുള്ള സത്യം ഇപ്പോഴും എൻ്റെ ഭാര്യ ഉൾക്കൊണ്ടിട്ടില്ല. ഒരു പക്ഷേ അവൾ ആ സത്യം തിരിച്ചറിഞ്ഞാൽ മറ്റൊരാത്മഹത്യ കൂടി ഞങ്ങൾ കാണേണ്ടി വരും. ചില ആഘാതങ്ങൾ അങ്ങനെയാണ്, അവ നമ്മുടെ മനസ്സിന്റെ താളം തെറ്റിക്കും. ആ താളപ്പിഴകളിൽ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാതെ അതുമായി പൊരുത്തപ്പെടാത്ത മനസ്സും പേറി ചിലർ കൈവിട്ടുപോകും. പക്ഷേ കൈവിട്ടു കളയാതെ ചേർത്തു പിടിക്കലാണ് അവർക്കുള്ള യഥാർത്ഥ കരുതൽ. സിയാലിസ്, നിങ്ങളുടെ മകളുടെ ആത്മഹത്യ തടയാൻ സാധിക്കാത്തതിൽ നിങ്ങൾക്കൊരു കുറ്റബോധത്തിന്റെ ആവശ്യമില്ല. കാരണം ഈ ആത്മഹത്യ ലക്ഷണങ്ങളെ കുറിച്ച് നിങ്ങൾക്കൊന്ന് അറിയില്ലായിരുന്നു. ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ഒരാളുടെ അതിന് മുന്നോടിയായുള്ള ലക്ഷണങ്ങൾ ഇന്ന് നിങ്ങൾക്കറിയാം. ഈ ആത്മഹത്യ പ്രവണതയും മാനസികാരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ ഒരു ചികിത്സ വേണ്ട ഒരു സംഭവമാണെന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് വന്ന പോലെ ഈ സമൂഹത്തിനും വരേണ്ടതാണ്. ഈ ഒരു തിരിച്ചറിവ് നിങ്ങൾക്കും സമൂഹത്തിനും വന്നു കഴിഞ്ഞാൽ തന്നെ ഒരുമാതിരിപ്പെട്ട ആൾക്കാരെയൊക്കെ നമുക്ക് രക്ഷിക്കാൻ പറ്റും. ശരി, പോയി ധൈര്യത്തോടെ ജീവിക്കേ.